ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നമ്മളുടെ കർക്കിടകത്ത് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ മുതിരയാണിത്. മുതിര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുതിരയും ചേനയുടെ താളും കൂടിയാണ്. കണ്ടും താളും എല്ലാം കൂടി കൂടിയിട്ട് ആണ് ഒരു തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ടൊന്നും ആവശ്യമില്ല, നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് ആദ്യം കുക്കറിലിടട്ടെ. കഴുകി വൃത്തിയാക്കി നമുക്ക് അരിച്ചെടുക്കണം, കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാനിതൊന്ന് കുക്കറിലിടട്ടെ. അപ്പോഴേക്ക് ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുത്ത് വരാം. ഇതാ നമ്മളുടെ ചേന, ചൊറിയും ചേന മുഴുവൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടും ഇലയൊക്കെ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കുക്കറിനകത്ത് മുതിര വെന്തിട്ടുണ്ട്. മുതിര വേവാൻ വെച്ചിരുന്നു, അതും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചീരയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മുതിര ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു. മുതിരതാ മുഴുവൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് ഞാൻ നമ്മളുടെ ചേനത്തണ്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ മുതിരയും ചേനൻ്റെ താളും ഇവിടെ ഇതാ ഇലയെല്ലാം നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കുക്കർ ഞാൻ തുറന്നു, ഇതാ കണ്ടോ, പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. ആ അരപ്പിനുള്ളത് ഞാനിതോടെ അരച്ച് വെച്ചിരിക്കുന്ന ഇതാ ചതച്ച് വെച്ചിരിക്കുന്ന ഇത് തേങ്ങയും ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി, പച്ചമുളക്, ഇത്രയാണ് ഇതിലുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തതൊന്ന് ചതച്ച് വെച്ചതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും താഴ്പ്പി. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മളുടെ കർക്കിടകത്തിലെ സ്പെഷ്യൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുതിരയും ചേനയുടെ തണ്ടും ഇലയും കൂടി ചേർത്തുള്ള ഒരു തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ശ്രമിക്കുക, ഇങ്ങനെ ഉണ്ടാക്കാൻ കർക്കിടകത്തിൽ തന്നെ കഴിക്കാനും ശ്രമിക്കുക. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതാണ്. ഓക്കെ, ബൈ.